ഹായ് ഫ്രണ്ട്സ്, SvG's മീഡിയ ഫോർ ടാലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഇൻ അഡ്വാൻസ്. ഓണമായതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി പൂക്കളം ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. പൂക്കളം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു പൂക്കളമല്ല, ഇതൊരു തുണിക്കളമാണ്. തുണിക്കളം എന്ന പേര് തന്നെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്ന, മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു കിടിലൻ തുണിക്കളം. പൂക്കളമല്ല, തുണിക്കളം. പിന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ ഓണമെന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 10 ദിവസം പൂക്കളമൊക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുണിക്കളം കൊണ്ട് നമ്മുടെ പൂക്കളത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഓണത്തിൻ്റെ ആചാരങ്ങളെയോ ഒന്നിനെയും നമ്മൾ അപമാനിക്കുന്നില്ല. തികച്ചും ഒരു കൗതുകകരമായിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വെറൈറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ അവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ തുണിക്കളം ഉണ്ടാവും. ഇതൊക്കെ തുമ്പപ്പൂവല്ല, നമ്മൾ വെള്ളത്തുണി മുറിച്ചിട്ടേക്കുന്നതാണ്. ഇതൊക്കെ വെള്ളത്തുണിയാണ്, ഈ ചുറ്റിനും നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത്. ഇതൊക്കെ അമ്മയുടെ ഐഡിയാണ്. പിന്നെ ഇതൊക്കെ മഞ്ഞത്തുണി, മഞ്ഞത്തുണിയാണ്. ഇതൊക്കെ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഇതൊക്കെ മഞ്ഞത്തുണിയാണ്. അതേപോലെ ചുമലത്തുണി കണ്ടോ,
നമ്മൾ സൂം ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. സംഭവം വെറൈറ്റി അല്ലേ. പിന്നെ ഇതൊക്കെ നൂലാണ്, നൂല് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് നമ്മൾ ദൂരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂക്കൾ വെച്ച് ഇട്ടേക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് തോന്നുള്ളൂ. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തുണിക്കളം? കിടില്ല അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ തുണിക്കളം. അപ്പോൾ ഇതിൽ പൂവൊക്കെ ഇട്ടതാണ് ചുരുമ്പ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തുണി പിന്നെടുത്തേക്കണതാണ്. അപ്പോൾ എന്നിട്ട് ഡിസൈനിങ്ങൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ തുണിയാണ് മുറിച്ചിട്ടത്, അതിന് പകരമായിട്ട് വേണമെങ്കിൽ പൂക്കളിടാം. അപ്പോൾ അതുപോലെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടാ, ഏതെങ്കിലും പൂക്കൾ നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി പൂക്കളമാണ്. പൂക്കളമല്ല, പൂക്കൾ കൊണ്ടിട്ടാൽ ഇത് പൂക്കളമാവും, തുണി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് തുണിക്കളമാവും. അതുകൊണ്ട് ഇത് പൂക്കളമെന്നും പറയാം, നമുക്ക് തുണിക്കളമെന്നും പറയാം അല്ലേ. അപ്പോൾ സംഭവം കണ്ട, ഇത് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. സംഭവം ഇതിൻ്റെ അകത്ത് ഒരു ഇത് കാർഡ്ബോർഡ് പെട്ടിയാണ്. അതമ്മ മുറിച്ചെടുത്ത് വട്ടത്തിലാക്കിയിട്ട് സംഭവം രണ്ട് മൂന്ന് ഒരാഴ്ചത്തെ പണിയാണെന്ന് തോന്നുന്നു. നല്ല പണിയെടുത്തിട്ടുണ്ട് അമ്മ. എന്തായാലും എന്നെക്കാളും അമ്മ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിനൊരു ലൈക്കും ഒരു കമൻറ്റും അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്തേക്കണം അമ്മക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും ബൈ ബൈ.